കെ പി അഭിലാഷ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ, എത്ര മണിയോടുകൂടി ആദ്യ സംഘം ഉൾപ്പെടുന്ന വിമാനം ഇന്ത്യയിലെത്തുമെന്നാണ് വിവരങ്ങൾ? അത് നേരത്തെ വൈകുന്നേരം 4 മണിയായിരുന്നു, അത് വീണ്ടും അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ 9:30 എന്നുള്ളൊരു സമയമെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഒരു തടസ്സം ഇതിനകത്തുണ്ടോ? എത്ര മണിയോടുകൂടി എത്തും? രണ്ടാമത്തെ വിമാനം എപ്പോഴായിരിക്കും എത്തുക? അപർണ, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫ്ലൈയിങ് ടൈം കണക്കാക്കി നോക്കുമ്പോൾ 8:30 ശേഷം മുംബൈ എയർപോർട്ടിലേക്ക് ആദ്യ വിമാനം എത്തും. 219 ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യയുടെ വിമാനം ആണ് ആദ്യമേ എത്തുക. ഈ വിമാനം ഏകദേശം 8:30 ശേഷം എത്തും എന്നാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഔദ്യോഗികമായി തന്നെ ഇവരെ സ്വീകരിക്കാൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ വിമാനത്താവളത്തിൽ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക ഇടനാഴികളിലൂടെ ഇവരെ പുറത്തേക്ക് എത്തിക്കുവാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വൈദ്യ പരിശോധന, അതോടൊപ്പം തന്നെ RT-PCR പോലുള്ള പരിശോധന, ഭക്ഷണം, ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിന് ശേഷം മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ സൗജന്യമായി തന്നെ വൈഫൈ സംവിധാനം ഉൾപ്പെടെ നൽകും എന്നാണ് മുംബൈയിലെ എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. നമുക്ക് അതുകൊണ്ട് തന്നെ എത്രയോടുകൂടി ആദ്യത്തെ സംഘം ഇന്ത്യയിൽ എത്തും എന്ന് അനുമാനിക്കാം. അതേസമയം ഡൽഹിയിലേക്ക് എത്തുന്ന വിമാനത്തെ സംബന്ധിച്ച്, വിമാനത്തിന്റെ സമയം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പുലർച്ചയോടുകൂടി, അതായത് ഒരുപക്ഷെ പുലർച്ചെ 2 മണിക്ക് ശേഷം ആയിരിക്കും രണ്ടാമത്തെ വിമാനം എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഈ രണ്ടാമത്തെ വിമാനം റൊമേനിയയിൽ നിന്ന് പുറപ്പെട്ടതായി ഇതുവരെ ഒരു സ്ഥിരീകരണം നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെത്തുന്ന വിമാനത്തിലെ സമയം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. പക്ഷേ മുംബൈയിലെ വിമാനം ഏതാണ്ട് 8:30 തന്നെ എത്തും. അതിൽ 219 യാത്രക്കാരാണ് ഉള്ളത്, 19 മലയാളികൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ യാത്രയെ ലിസ്റ്റ് സംബന്ധിച്ച വിവരങ്ങളും ഇപ്പോഴും വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല. സാധാരണ നിലയിൽ ഈ ലിസ്റ്റ് പുറത്തു വരാറുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അതിന് എത്ര മലയാളികൾ ഉണ്ട് എന്ന്. ഏകദേശ രൂപം അനുസരിച്ചാണ് 19 മലയാളികൾ എന്നുള്ളത്. രണ്ടാമത്തെ വിമാനത്തിൽ 17 മലയാളികൾ ആണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് പ്രത്യേകിച്ച് റെസിഡൻസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയത്. 17 മലയാളികൾ എന്നാണ്. ഇവർ എത്തുന്ന സമയത്തിനനുസരിച്ച്, ഒരുപക്ഷെ വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്ത് കേരളത്തിലേക്ക് മറ്റു ഫ്ലൈറ്റുകളുടെ ടൈമിംഗ് ആണ് എങ്കിൽ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങില്ല. കേരളത്തിലേക്കുള്ള വിമാനങ്ങൾ, അത് കേരളത്തിന്റെ ഏത് ഭാഗത്ത്, ഒരുപക്ഷെ തിരുവനന്തപുരം, കൊച്ചി, അതോടൊപ്പം തന്നെ കണ്ണൂർ വിമാനത്താവളങ്ങൾ അവർ തെരഞ്ഞെടുക്കുന്നതനുസരിച്ച് പുറപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഡൽഹി തുടരേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായി തന്നെ താമസ സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തും കേരള ഹൗസിൽ എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ അയക്കുകയും അങ്ങനെ തുടർച്ചയായി തന്നെ ഇന്ത്യക്കാർ മടങ്ങിയെത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എട്ടരയ്ക്ക് ശേഷം